ഇനി പുതിയൊരു ക്ലാസ്സിലേക്ക് പോവാണ്. ലാസ്റ്റ് ഇയറിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിന് ഒരു പ്രസക്തിയില്ല. നിങ്ങൾ ലേസി ആയിരുന്നു, ആവറേജ് ആയിരുന്നു, ടോപ്പർ ആയിരുന്നു, ഒന്നുമല്ല. ഇനി വരുന്ന ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനാണ് പ്രസക്തി. മോസ്റ്റ്ലി എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് സ്കോർ ചെയ്യണം എന്നതൊക്കെ ആയിരിക്കും ആഗ്രഹം. എങ്കിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഇത് ചുമ്മാ പറയുന്നതല്ല, ഇഫക്റ്റീവ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ നമ്മൾ സ്റ്റഡി ടിപ്സ്, സ്റ്റഡി മോട്ടിവേഷൻ, സ്റ്റഡി ടൈം ടേബിൾ തുടങ്ങിയ വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് കാണണമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ടിപ്സിലോട്ട് കടക്കാം. ടിപ്പ് നമ്പർ 1, മൈൻഡ് സെറ്റ്. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ടോപ്പർ ആവാനൊന്നും കഴിയില്ല തുടങ്ങിയ ചിന്തകളായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക. ശേഷം ഞാനാണ് ടോപ്പർ, എനിക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന ഒരു രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങുക. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ് ഗൈസ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടിപ്പ് നമ്പർ 2, പാറ്റേൺ അനാലിസിസ്. 90% സ്റ്റുഡൻസിനും ഈ ഒരു കാര്യം അറിയില്ല. ഇതറിയാതെ എക്സാമിന് പഠിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല. ഒരു പക്ഷെ അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്നത്തെയും പോലെ പ്രതീക്ഷിച്ച മാർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അവിടെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ചുമ്മാ തള്ളിക്കളയരുത്. നിങ്ങൾക്ക് ഒരുപാട് മാർക്സ് മേടിച്ചു തരാൻ അതിലെ ഓരോ ചോദ്യത്തിനും കഴിയും. നിങ്ങളിപ്പോൾ ടെൻത്തിലോട്ട് ആണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക എന്നതാണ്. ശേഷം ഓരോ പേപ്പറിലും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, കൂടുതൽ മാർക്കിന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതൊക്കെ കണ്ടുപിടിക്കുക. എങ്കിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നീട് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് സ്കോർ ചെയ്യാനും കഴിയും, ഞാൻ ഉറപ്പ് തരുന്നു. ടിപ്പ് നമ്പർ 3, സെൽഫ് ചെക്ക്. ഒരു പക്ഷെ നിങ്ങളുടെ പാരൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ടാവും, ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും, പക്ഷേ ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, സ്വയം തോന്നണം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാലേ ആരും ആത്മാർത്ഥമായിട്ട് പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിൽ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ വരുത്തുക. ഈ ഒരു ക്ലാസ്സിൽ അഭിമാനത്തോടെ ടോപ്പ് സ്റ്റുഡൻ്റ് ആയി നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, കളിയാക്കിയവർക്ക് മുന്നിൽ അവരെക്കാളും മാർക്ക് മേടിച്ച് നല്ലൊരു മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് പറ്റിയ സമയം. ഇങ്ങനെ പഠിക്കുമ്പോൾ ആദ്യത്തെ ദിവസം